Hey, Eva, let us send it. ഹായ് അസ്സലാമു അലൈക്കും സാജിക്കാണ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ ഞാനും സുഖമായിട്ടിരിക്കണേ ഇത് ഞാൻ മൂന്നാമത്തെ പെരുന്നാൾക്ക് എടുത്ത വ്ളോഗാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയിട്ട് സൗണ്ട് ശരിയില്ല അത് സൗണ്ടൊക്കെ ശരിയാവണം മട്ടൊന്നും കാണുന്നില്ല ഏനോ പിന്നെ ഇങ്ങനെ നേരം വൈകല്ല അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ച് മതി അത് വ്ളോഗൊക്കെ ചെയ്യണേ കുപ്പായിടാട്ടോ കാത്തെങ്ങട്ടാ അന്ന നീച്ച അന്ന നീച്ച രാവിലെ തന്നെ അല്ലേ എല്ലാവരും പാടില്ലേ എന്താണ് മുറ്റത്ത് പുല്ലർച്ചായിരുന്നു കേട്ടോ ഞാനില്ല കേട്ടോ ബാക്കി എല്ലാവരും ഉണ്ട് ഇവിടെ മഴ ഇതായാലും എങ്ങനെയായാലും ഇവിടെ എല്ലായിടും പരന്നെടുക്കണം അപ്പം എങ്ങനെയായാലും വേഗം പുല്ല് വരും അതിൻ്റെ ഇടയിൽ കാക്ക എന്താ വായ കൊലച്ചിട്ട് മുറിച്ച് എന്താ വായ കൊലച്ചപ്പോൾ മുറിച്ചിട്ടീനി അപ്പം അതിൻ്റെ കന്ന് പുതിയതായിട്ട് പരൻ്റെ മുന്നിൽ വായൊക്കെ മറ്റേ കണ്ണീറിനൊക്കെ വെക്കണ വായച്ച കൊലൊക്കെ വരും അത് വേറെ ചെയ്യാം ഞങ്ങളൊക്കെ ചെറുപ്പത്തില് എന്താ കൽച്ചീന്റെ ഒരു തെങ്ങും കുഴി ഉണ്ടായിട്ട് അപ്പൊ അവിടെ ഒഞ്ഞെടുക്കുകയാണ് അടുത്തപ്പോ ഓൻ കുത്തി ഉണ്ടാക്കണ്ട് അപ്പൊ അവിടെ അതില് വായച്ച വേണ്ടാവും ഈ കാരണം പറഞ്ഞു കണ്ടേ ഞാൻ പേരന്റെ മുന്നിൽ തന്നെ ഞാൻ വായ വെക്കാറുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പൊ വലിയ അത്തൂന് അടുക്കളയില്ല ചീരുല്ലി കഴിച്ചിട്ടുണ്ട് ചെറിയ അത്തൂനും കുട്ടികളും ഉമ്മിയാലൊക്കെ എന്താ പറയാ മുറ്റത്തെ പുല്ലർച്ചിട്ടുണ്ട് അപ്പൊ അനിയൻ സാധനം കൊണ്ടുവന്നാണ് അപ്പൊ അത് ഞാൻ നന്നാക്കാൻ വേണ്ടിട്ട് ഒത്തുക്ക് ഞാനും പോന്നു ഈ ഒറ്റക്കൈയോടൊന്നും ഇറച്ചി എന്നാക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് ഭയങ്കര മെനക്കെടുള്ള പണിയുണ്ട് അപ്പൊ ഫോണൊക്കെ മാറ്റി വെച്ച് കണ്ടോട്ടെ ഞാൻ പിന്നെ ഇറച്ചി എന്നാക്കിയ കേട്ടോ ഇതൊക്കെയില്ലേ ഞങ്ങളെ മത്തന്മാരാട്ടോ മത്തമ്മള്ളി എന്താ പിന്നെ പിന്നെന്താ പറയുക വെച്ചാൽ ഇല്ലേ ഇറച്ചി കഴുകി കഴിഞ്ഞപ്പോഴാണ് മാഗി മന്തി ഉണ്ടാക്കാൻ മാഗിക്കട്ട ഒന്നുള്ളൂ ഒന്നും കൂടി വേണമെന്ന് വെച്ചാൽ പിന്നെ കുരുമുളകും കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ മണ്ടി പീടിയൊക്കെ ഓട്ടോ പിന്നെ ചപ്പും പൊതിയും ഇല്ലേ ഇനി അപ്പം അതും പറയും എന്താ മാണ്ടി വെച്ചുമ്പോൾ ഒന്നും പറയാനുള്ള ഓർമ്മ ഉണ്ടാവില്ല എന്തിനു പോന്നാ ഇതിന് ശീലാക്കും ഒറ്റക്ക് ഈ ഒരാളില്ലേ എന്നോ ലോലിച്ചുകാണ്ടിൻ്റെ വൈത്തല വന്നാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ റോട്ടുമൊക്കെ കിടന്ന് ആക്കി തന്നതാണ് പിന്നെ ഞാൻ കുറച്ച് കോൽമുട്ടായൊക്കെ വാങ്ങിയിട്ടോ കുട്ടികൾക്കൊക്കെ പിന്നെയാണ് ചപ്പും പൊതിനില്ല ഫ്രിഡ്ജ് നിറച്ച് കുപ്പിയിലുണ്ട് പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ അത് പിന്നെയും അത് വാങ്ങിക്കാണ്ട് പോകുന്നു കേട്ടോ പോത്തടിച്ചില്ലേ വെള്ളത്തിട്ട് ചീനിട്ട് പൊതിരാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാപ്സിക്കൊക്കെ വേഗം നുറുക്കി അപ്പോൾ ഒരാൾ പുല്ലർച്ചലേറൊക്കെ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു പോത്തടിച്ചിക്ക് എന്തൊക്കെ നോക്കുകയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ഇറച്ചി കൈ വെച്ചാണ്ടാണല്ലോ ഞാൻ പീഡിയൊക്കെ പോയത് പിന്നെ ഞാൻ അതിനുള്ളത് നോക്കി പിന്നെ ഞാൻ പറഞ്ഞല്ലോ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മന്തിൻ്റെ റെസിപ്പി ഫദ്വാസ് കിച്ചൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ ഞാൻ ഇട്ടിനു അപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണില്ല ഞാൻ 16 പീസ് ചിക്കൻ പീസ് ഉണ്ട് അത് ഒരു സ്പൂണല്ല ഒരു കയ്യിൽ കുരുമുളക് പൊടി ഇട്ടണേ പിന്നെ അത്രപ്പാറും ഒരു മുക്കാലോളം പിന്നെ എന്താ ചെറിയ ജീരകമല്ലേ ജസ്റ്റ് ഒന്ന് ചതച്ചുകാണ്ടിട്ടുണ്ട് ശരിക്ക് കുത്തിയിട്ടൊന്നുമില്ല കേട്ടോ ക്യാപ്സിക്കല്ലേ രണ്ടേ കാലം എടുത്തിക്കണേട്ട് മല്ലിച്ചപ്പ് പിന്നെ ഒരു പൊടി എടുത്തിക്കണേ പിന്നെ പൊതിന അല്ലേ കുറച്ചെടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചേ പാടുള്ളൂ പിന്നെ നമ്മൾ മാഗി ക്യൂബ്സ് ഇല്ലേ എന്താ പറയുക 2 ബോക്സ് എടുത്തിക്കണേ 4 ഉണ്ടാവും അങ്ങനെ എടുത്തിട്ട് പിന്നെ സൺഫ്ലവർ ഓയിൽ ഇല്ലേ മുക്കാ പാത്രം ഞാൻ എടുത്തിന് ശര ഞാൻ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ ആവശ്യത്തിന് ചേർക്കണമെങ്കിൽ ചേർക്കാൻ നമ്മളെ കളറാണ് അതിനടുക്ക് ഇവിടെ ഒരാൾ ആട്ടിറച്ചി നന്നാക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ചിക്കൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കട്ടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കത്തിയോണ്ട് ഇടയ്ക്ക് ഒരു കുത്തു കുത്തി കൊടുക്കണം കേട്ടോ എല്ലായിടത്തും ഇട്ട പിന്നെ ഇതിന് മുന്നേ ചിക്കൻ സുർക്കയിലിട്ട് വെച്ചാൽ അധികം നല്ല സോഫ്റ്റ് ആവട്ടോ ചിക്കൻ ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിനി പിന്നെ എന്താ പറയുക വെച്ചാൽ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത്രത്തോളം നല്ലത് ഫ്രിഡ്ജിലാണ് നമുക്ക് അതിനൊന്നും നേരം കിട്ടിയിട്ട് അപ്പം തന്നെ നമ്മൾ എന്താണ് ഗ്യാസും ഒക്കെ ചെയ്യുകയാണ് പിന്നെന്താ വെച്ചാൽ ഞാൻ വോയിസ് എപ്പോഴും സ്പീഡാണ് കൊടുക്കൽ വേഗം പറഞ്ഞു തീർക്കലാണ് എനിക്കിപ്പോൾ അതിനൊന്നും വയ്യൻ്റെ സൗണ്ട് എന്തൊക്കെ ഞാൻ പറയണതെന്ന് തന്നെ എനിക്കറിയില്ല എന്താ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് ഞാൻ ഒരൊറ്റ പ്രാവശ്യം കൊടുക്കണം അതിൻ്റെ ഇടയിൽ തെറ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ സംസാരത്തിൽ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണ് ആടർച്ചയൊക്കെ റെഡി ആക്കണം മസാലയൊക്കെ കൂട്ടിച്ച് തീമലൊക്കെ അതിൻ്റെ ഇടയിൽ ഒരാൾ നമ്മളെ പോത്തർച്ചി നോക്കണുണ്ട്
പിന്നെ നമ്മൾ അരിയില്ലേ, നമ്മൾ മസാല കൂട്ടുന്നതിന് മുന്നേ ഈ വെള്ളത്തിട്ടാ മതി. എനിക്ക് അതിൻ്റെ ഓർമ്മയും ഉണ്ടായില്ല, സെല്ലയാണോ ഇന്ത്യ ഗേറ്റ് ആണോ അറിയില്ല, വെള്ള എറേസാണ് അത് തന്നെയാണ് പറഞ്ഞത്. ലൂസ് ആയതുകൊണ്ട് നമ്മൾ പാക്കറ്റിൻ്റെ പേര് ഞാൻ നോക്കി അറിയില്ല. പിന്നെ എന്താ പറയുക വെച്ചാൽ ഞാൻ ഇരുവിൻ്റെ വെള്ളത്തിട്ടുള്ളൂ, ഒരു മണിക്കൂറൊക്കെ ഇട്ടേക്ക. പക്ഷേ ഞാൻ എനിക്ക് അതിൻ്റെ ഓർമ്മയില്ലേ സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ നമ്മൾ നാത്തൂന് പോത്തർച്ചിക്കുള്ളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30 ഒക്കെ കഴിഞ്ഞു തൊട്ട് ഉണ്ടാക്കാൻ നേരം വൈകിയിന്. എല്ലാവരും പുല്ലർച്ചാനൊക്കെ ഇങ്ങനെ നിന്നപ്പോൾ പിന്നെ അടുക്കളയൊക്കെ എല്ലാവരും എത്തിയപ്പോൾ നേരം വൈകിയിന്. എന്ന് ഉച്ചക്ക് താത്ത വരുന്നുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് മന്തി വെക്കണത്. ആ സമയത്ത് തന്നെ നമ്മൾ ഇറച്ചിത എന്താണ് വെന്തോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്ക് എന്താ, നമ്മൾ കുറേ പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിക്കണം. ഞാൻ പറഞ്ഞല്ലോ 16 പീസ് ഉണ്ട്. അപ്പോൾ ചെമ്പട്ടിയിൽ ശരിക്കും ഒരു 10 പീസ് ലെവലിൽ വെക്കാനേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എന്താണ് ഉള്ളിത്തള്ളിയൊക്കെ വെക്കാറിയില്ല, ഒന്നിൻ്റെ മേലെ അട്ടിക്കിട്ടിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ മറിച്ചിടാനും വേവിക്കാനൊക്കെ നല്ല പ്രയാസമുണ്ട്. അപ്പോൾ എന്താ ആ ഒരു രീതിയിൽ എന്താണ് ഇടക്കും തലക്കും കുറേ ഞാൻ പ്രാവശ്യം മറിച്ചിട്ട് വേവിക്കണുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അപ്പോൾ തന്നെ നമ്മൾ ആട്ടിറച്ചിയൊക്കെ വെന്തുക്കണം കേട്ടോ. കുക്കറിലാണ് വെച്ചിട്ട് വേ നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ വേ അത് റെഡി ആക്കണമെങ്കിൽ നമുക്ക് ചീരുള്ളിൽ തൂമ്പിക്കാനുള്ളൂ. പിന്നെ ആ സമയം തന്നെ ഞാൻ അരി എന്താണ് ഓട്ടപാത്രത്തിലൊക്കെ ഊറ്റിയെടുത്തിക്കണേ നമ്മളെ ചോറിൻ്റെ വെള്ളം ഞാൻ ഈസി കുക്കുമ്പിൽ വെച്ചിനി. പിന്നെ അതിക്ക് ഉപ്പ്, ഉണക്ക നാരങ്ങ, പിന്നെന്താ നമ്മളെ പട്ട, പൂവ്, ഏലക്കായ് തപ്പിയെടുക്കൊന്നിട്ട് കാണില്ല. പക്ഷേ ഞങ്ങൾ അന്ന് പെരുന്നാക്കെടുത്ത് വെച്ചതാണ്, അത് ഭയങ്കര ഇറ്റേനി. ഞങ്ങൾ ഞാൻ അടുക്കള അന്ന് ക്ലീനാക്കി നാത്തൂനാണ്. ഞങ്ങളാണ് തെരഞ്ഞ് തെരഞ്ഞുള്ള ടിന്നു മുഴുവൻ തുറന്നു നോക്കിയിന് ഫ്രിഡ്ജൊക്കെ. ഒന്ന് എൻ്റെ ഉമ്മാനെ വെച്ചിട്ടുണ്ട് പറഞ്ഞു, ഞാൻ ആ വെള്ള ടിന്നു ഇട്ടുവെച്ചിട്ടുണ്ടെന്ന്. നല്ല ആളായി എനിക്കിട്ട് ദേഷ്യം വന്നിട്ട് അത്രയും തിരഞ്ഞിടുന്നത്. അതൊരു ഉമ്മാനോട് ചോദിച്ചിട്ട് ബാക്കിയുള്ളവരോട് നിങ്ങൾ കണ്ടീന് നിങ്ങൾ ഓർത്തോക്കി ഓർത്തോക്കിയായിരുന്നു. ആ സാർ ഉമ്മ പറഞ്ഞാൽ വെള്ള ടിന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ഞങ്ങൾ മൂന്നാളാണ് പൊതുവെ അടുക്കളയ്ക്ക് കയറില്ല. അപ്പോൾ ഇവിടെയും വെച്ചിട്ടേ നമ്മൾ മൂന്നാളല്ലേ വെക്കുള്ളൂ. അപ്പോൾ ഉമ്മാനോട് വെച്ചിട്ട് അപ്പം ഉമ്മാർ അതവിടെ തട്ടി കഴിച്ചപ്പോൾ ഞാൻ തെച്ചേനായിരുന്നു. അപ്പോൾ അതേ ഉമ്മാനോട് ചോദിച്ചത് ഞാനും ഒരു അര മണിക്കൂർ വെച്ച് തപ്പി ഉണ്ടാക്കിയിന് കേട്ടോ. പിന്നെ നമ്മൾ ആട് ചെറുതായിട്ട് വരട്ടിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചീരുള്ളിയിൽ തൂമ്പിച്ചെടുക്കുക. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കുട്ടകത്തിലേനു നമ്മൾ അരി റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞാൽ രണ്ട് കിലോനും ചില്ലറി ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും ആ പാത്രത്തിൽ തോനാവും. അപ്പോൾ ഞാൻ തട്ടി പിന്നെ വേറൊരു ചെമ്പട്ടിയിലും വെള്ളം വെച്ചിട്ട് ഗ്യാസുമ്മലും ചോറ് വെച്ച് കുട്ടകത്തിലും വെച്ച് അങ്ങനെ രണ്ടോടത്താണ് വേവിച്ചെടുത്തിട്ടോ. പിന്നെ അത് ഊറ്റിയെടുത്ത് പിന്നില്ലേ കുറച്ചൊന്ന് വെള്ളം അലിന്ന് ആ ചൂടോർക്കെ തന്നെ വേഗം ദമ്മിടാൻ നോക്കണം കേട്ടോ. പിന്നെ ചോറ് നല്ല അലീസായിട്ടൊന്നുമില്ല, നമ്മൾ മന്ദിരസിന് അത്യാവശ്യം കടിച്ചാൻ കിട്ടുന്ന രീതിയിലാണല്ലോ നമ്മൾ ഊറ്റിയെടുക്കുക. പിന്നെ അത് പരത്തിച്ചിട്ട് നമ്മൾ കുറച്ച് മുളക് കുത്തിയേക്കുക. പിന്നെ നമ്മളെ മഞ്ഞവെള്ളം മഞ്ഞപ്പൊടി കലക്കിയത് ഒഴിക്കുക. പിന്നെ ചോപ്പ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, പക്ഷേ ഞാൻ ഇവിടെ ഒഴിച്ചിരിക്കണേ. പിന്നെ നമ്മളെ ഉണക്ക നാരങ്ങ, പിന്നെന്താ നമ്മളെ ഭക്ഷണം ഇത്. ആ സമയത്ത് ഞാൻ ചാർക്കോൾ ഗ്യാസുമ്മ കത്തിക്കാൻ വെച്ചിട്ട് ചൂടാവാൻ. അപ്പോൾ അതും വെച്ചിട്ട് പിന്നെ നമ്മളെ ചെമ്പട്ടി മൂടിച്ച് നമ്മൾ ആ പരിപാടി വേണ്ട് കഴിഞ്ഞിട്ടു. പിന്നെന്താ പിന്നെ ഞാൻ പറയണൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, എൻ്റെ സൗണ്ട് എനിക്ക് തന്നെ കേട്ടിട്ട് എന്തോ മാറി, എനിക്കൊന്നും മനസ്സിലായില്ല വേറെ എന്തോ മാറി ഉണ്ട്. പിന്നെ ഞാൻ എനിക്ക് തോന്നി ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ വോയിസ്, അല്ലെങ്കിൽ ഞാൻ ഫുള്ളി ഞാൻ ഡിലീറ്റ് ആക്കും. പിന്നെ നമ്മൾ ചോറ് ഊറ്റി വെച്ചാൽ നമ്മൾ ദമ്മിന് വെച്ചിരിക്കണം, അതിൻ്റെ മേലെ മറ്റേ ഇരുമിച്ചിഞ്ചട്ടിയാണ് കയറ്റി വെച്ചത് കേട്ടോ. പിന്നെ നമ്മൾ പോത്തരച്ച് തൂമ്പിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ സമയം 12:30 കഴിഞ്ഞിട്ടോ. പിന്നെ നമ്മൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, ചപ്പ്, സുർക്ക, ഉപ്പ് ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊരു കെച്ചപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കും. അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഉണ്ടാക്കുകയാണ് ഞാൻ ആ തിരക്കിട്ടിട്ട്. പിന്നെ നമ്മൾ കുളി ഞാൻ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമ്മളെ താത്ത വന്ന്. പിന്നെ മെയിൻ ചോറുള്ള പരിപാടിയാണല്ലോ. പിന്നെ ഞാനൊന്ന് ഇളക്കിയെടുത്ത് പിന്നെ ഞാൻ വല്ല താത്താൻ്റെ അടുത്ത് കൊടുത്തിട്ടോ. എന്നെ കൊണ്ട് കഴിയില്ല, ഭയങ്കര ചൂടാണ്. അതപ്പുറത്ത് റൈസ് കുറച്ചില്ലേ, വേറെ ചെമ്പട്ടിക്കൊന്ന് മാറ്റിയിട്ട് നമ്മൾ അടിയിൽ നിന്ന് ചിക്കൻ പീസ് എടുത്ത് മാറ്റിയിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ടേനിട്ടാ. ഈ സമയത്തൊക്കെ ഒരാളെ കുറവുണ്ട് കേട്ടോ. എല്ലാവരും വന്ന് രണ്ടാമത്തെ താത്ത രണ്ട് കുട്ടികളും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഉച്ചപ്പാടിക്കാരം. പിന്നില്ലേ നമ്മൾ മയോണൈസ്, പിന്നെ ഞാനുണ്ടാക്കിയ മറ്റേ കെച്ചപ്പ്, അതിൻ്റെ പേരായിരുന്നു എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ ബീഫ് വരട്ടി വെച്ചിന്, അല്ല എന്താണ് തൂമ്പിച്ച് വെച്ചിന്. പിന്നെ നമ്മൾ അച്ചാർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പെരക്കാർ തന്നെ അല്ലേ ഉള്ളൂ, എല്ലാവരും കൂടി എന്താണ് ഉള്ളിടത്തൊക്കെ ഇരുന്ന് കണ്ട് എല്ലാവരും ചോറ് ഇന്നായിരിക്കും കേട്ടോ. Thank you.
പിന്നെ എല്ലാവരും ഇരിപ്പും കഴിഞ്ഞാണ്. പിന്നെ ലാസ്റ്റ് ഞാനും ഫോണൊക്കെ ഇട്ട മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ചോറെടുത്തിട്ടോ. പിന്നെ പറഞ്ഞാൽ ആദ്യം ഞാൻ ബീഫും കൂട്ടിയിട്ടോ മന്തി തിന്നണേട്ടോ. പിന്നെ എൻ്റെ പപ്പടം, പപ്പടം എന്ന് പറഞ്ഞാൽ എനിക്കൊരുതരം വികാരമാണ് ഇവിടെ ഉള്ളതുകൊണ്ട് കേട്ടോ. പിന്നെ ബീഫിൻ്റെ കഷ്ണവും മയോണൈസും ഇതൊക്കെ കൂട്ടി കുഴച്ചിട്ട് തിന്നോക്കി മന്തി ബീഫും കൂട്ടി നല്ല ടേസ്റ്റാ. അങ്ങനെ ഞങ്ങള് കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം അമ്മായിന്റെ അടുത്തല്ലൊക്കെ വന്നിട്ട് മൂന്നാം പെരുന്നാള് കൊള്ളാൻ വേണ്ടിട്ട് പോയിട്ടില്ല. എന്താ പെരുന്നാൾക്ക് പോയിട്ടില്ല. നെറിനെറിയുള്ള കുടുപ്പ്. ആ അത് വരുന്ന ഒരാള് അമ്മേന്റെ വീടൊക്കെ എടുത്ത് ഞാൻ എപ്പോഴും പറയാം ഇപ്പാൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ഒക്കെ എടുത്തെടുത്ത് തന്നെ ഉണ്ടോ. അപ്പോൾ നല്ല സുഖമാണ് എല്ലാവർക്കും. പിന്നെ എന്താ വെച്ചാൽ ചായ ഒക്കെ കുടിച്ചിട്ടോ. പിന്നെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടേനി. അപ്പോൾ ഫ്രൂട്ട്സ് ആയ പഴമൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഐസ്ക്രീം ഇതൊക്കെ മിക്സ് ആക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഓലൊക്കെ ഭയങ്കര വർത്താനത്തിലാട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എന്താണ് ഇതൊക്കെ ചെത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന്. നമ്മളിൽ ഈ വാനില ഐസ്ക്രീമും ഇല്ലേ, നമ്മളെ നേന്ത്രപ്പഴം മാത്രം നേന്ത്രപ്പഴം ചെത്തിയിട്ട് തിന്നൊക്കെ ഒറ്റയ്ക്ക് വേറെ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതെ തിന്നാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മളോട് ഐസ്ക്രീം ഒക്കെ കൊണ്ടാൽ തന്നെ എല്ലാവരും കോരി വെക്കുമ്പോൾ അതായത് പാത്രം തയ്ച്ചാലും തയ്യില്ല അറിഞ്ഞ മാതിരിയാണ്. അതേ മിസ്പൂണാണ് തയ്ച്ചാൽ തീരെ തയ്യാത്തത്. എല്ലാവർക്കും പാത്രത്തിൽ ഒരേ മാതിരി ഇട്ട് ഭയങ്കര രസമാണ്. നമ്മൾ ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ സ്റ്റീൽ പാത്രം സ്റ്റീൽ ഗ്ലാസ്സിലോട്ട് എടുക്കല് സത്യം പറഞ്ഞാൽ. അന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ നല്ല രസമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി കൂടി വർക്കുമ്പോൾ വേറെ രസം തന്നെയാണ്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ അമ്മേൻ്റെ അതിൽ പിന്നെ കുറച്ച് നേരം പോയി. പിന്നെ അതേമാതിരി തന്നെ കുട്ടികളെ കുറേ ഫോട്ടോസ് എടുത്തിട്ടാണ് ഞാൻ. ഹക്കീമ എനിക്കില്ലേട്ടോ. പിന്നെ ഒരു അഞ്ജനീന് ശേഷം എന്ന് ഇങ്ങോട്ട് വരാത്ത താത്തില്ല എൻ്റെ രണ്ടാമത്തെ. എല്ലാവരും ആ വലിയ താത്ത പോയപ്പോൾ ആ താത്താക്ക് പ്രഗ്നന്റ് ആണ്, പ്രസവിക്കാനായിക്കണ്. അപ്പോൾ വലിയ താത്ത അങ്ങോട്ട് പോയപ്പോൾ എല്ലാ കുട്ടികളും ഏറ്റവും ഓല് അങ്ങോട്ടും പോയിട്ടാ. പിന്നെ ഓല് രാത്രി മരുഭാഗം കൊടുത്തതിന് ശേഷമാട്ടോ വന്നത്. ചേടോ അങ്ങനെ ചിരിച്ചലേ. എന്തോ ഐ സി ബി വന്നിക്കണേ. ഐ സി ബി പിന്നെ താത്തയില് എന്തായാലും നിക്കൂല, നിക്കാൻ പറഞ്ഞപ്പോ നിക്കാൻ പറ്റൂല, പോണം എന്ന് പറഞ്ഞ ആൾക്കാരെ കഴിഞ്ഞിട്ട്. പിന്നെ പോലീസുകാര് രാത്രി പോകാൻ പറ്റൂല ലോക്ക്ഡൗൺ ആയിപ്പോ. അപ്പൊ എന്താ അപ്പൊ എന്തായാലും അവിടെ നിന്നിട്ടോ. പിന്നെ അളിയന് രാത്രി ചപ്പാത്തി തിന്നില്ല. അപ്പൊ താത്ത അളിയന് കണ്ണീര് ചപ്പാത്തി ഉണ്ടാക്കട്ടോ. ഞാനൊരു മനുഷ്യനെ
അങ്ങനെ കുട്ടികളപ്പം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന്. പിന്നെ രാത്രി പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. രാവിലെ അളിയനക്ക് വേണ്ടി ചപ്പാത്തി ആയപ്പോൾ പിന്നെ കോഴിക്കറി ഉണ്ടാക്കി, പിന്നെ ഉച്ചക്കത്തെ ബീഫ് എടുത്ത് കുറച്ച് പൊരിച്ച്, പിന്നെ നമ്മൾ ആട് വരട്ടിയതുണ്ടായിരുന്നു, പിന്നെ ഉച്ചക്കത്ത് പിന്നെയും കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കോഴിക്കറി ഇതൊക്കെ കൊടുത്തന്നെ കേട്ടോ. ഞാൻ പിന്നെ ചപ്പാത്തിയാണ് തിന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, അന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക വെച്ചാൽ, വീട് നിങ്ങൾക്ക് ഇഷ്ടമായിണോന്ന് എനിക്കറിയില്ല, ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നം നല്ലോണം ഉണ്ട്, എനിക്കന്നെ ശരിക്കും ക്ലിയർ ആവണമെന്നില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണം, വീണ്ടും കാണാം ഇൻഷാല്ലാ.